പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലുകളിലേക്ക് മെസ്സേജ് ഓൾറെഡി വന്നിട്ടുണ്ടാവണം. നമ്മുടെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൺഫർമേഷൻ്റെ മെസ്സേജ് ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകളിലേക്ക് വന്നിട്ടുണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രാവിലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ കേരള PSC ഒഫീഷ്യൽ സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്ലസ് ടു ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ താഴെ ഇത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണോ അതോ ഒറ്റ എക്സാമിനേഷൻ ആയിട്ടാണോ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നടത്താനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും പേടിക്കണ്ട, ഈ പരീക്ഷ എന്ന് പറഞ്ഞ് എന്ത് കാണും, ഇതിനും പ്രിലിംസ് കാണും കേട്ടോ, ഇതിനും പ്രിലിമിനറി എക്സാമിനേഷൻ എന്തായാലും ഉണ്ടാകും. കാരണം ഇതിന്റെ കൂടെ തന്നെ LD ക്ലർക്കിന്റെ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടത്തുന്നുണ്ട്. പരീക്ഷയ്ക്കൊന്നും ഒരു കുറവില്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും അതുപോലെ ആളെ കയറ്റുവാനുമാണ് ബുദ്ധിമുട്ട്. പക്ഷേ പരീക്ഷയ്ക്കൊന്നും ഒരു കുറവും കേരള PSC വരുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ കാണുന്ന പോലെ തന്നെ 23/5/2022 മുതൽ 11/6/2022 വരെയാണ് നിലവിലിപ്പോൾ കൺഫർമേഷൻ്റെ ഷെഡ്യൂൾ ഡേറ്റ് ഉള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ നിലവിലിപ്പോൾ വന്നിട്ടുള്ള ഞാൻ എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞത് 6/8/2022 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 6 ആയിരിക്കും എന്ത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കുക, ഓഗസ്റ്റ് 6 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സിലബസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സിലബസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിനകത്ത് പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ട സിലബസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്സാമിനേഷൻ്റെ മാർക്ക് 100 ഇതിനകത്ത് മലയാളവും ഇംഗ്ലീഷും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ OMR പരീക്ഷയാണ്, ഡ്യൂറേഷൻ 1.5 മണിക്കൂറാണ്, ശ്രദ്ധിക്കുക, 1 മണിക്കൂറും 15 മിനിറ്റ് ഉണ്ടല്ലേ, 1.5 മണിക്കൂറാണ് പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആവശ്യം പോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഏതൊക്കെ ദിവസങ്ങളിലാണ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്, ഏതൊക്കെ പരീക്ഷകളാണ് നമ്മുടെ പ്ലസ് ടു പ്രിലിമിനറിക്കകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിലവിൽ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് LD ക്ലർക്കിൻ്റെ ഒരു പരീക്ഷ വരുന്നുണ്ട്. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ LD ക്ലർക്കിൻ്റെ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്, 21,000 പേര് എഴുതുന്ന പരീക്ഷയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ട്രെയിനിയുടെ എക്സാമിനേഷൻസ് നമ്മുടെ പ്ലസ് ടു പ്രിലിമിനറിയുടെ കൂടെ തന്നെ നടത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ടു മെയിൻറ്റെയിൻ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. LD ക്ലർക്കിൻ്റെ തന്നെ ടൈപ്പിസ്റ്റും LD ക്ലർക്കിൻ്റെ LD യുടെ ക്ലർക്കും ടൈപ്പിസ്റ്റിൻ്റെയും പരീക്ഷ നടത്തുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നിലവിലിപ്പോൾ പ്ലസ് ടു പ്രിലിമിനറിയുടെ കൂട്ടത്തിൽ നടത്താനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം സിവിൽ എക്സൈസ് ഓഫീസറിനാണ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇടയ്ക്ക് തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ പോലീസ്, കണ്ടല്ലോ, വുമൻ പോലീസ് ബറ്റാലിയൻ, അത് NCA SC ST NCA. അതുപോലെ തന്നെ NCA മുസ്ലിമിനും എന്ത് വരുന്നുണ്ട്, വിമൻ പോലീസിന്റെ കോൺസ്റ്റബിളിന്റെ പരീക്ഷ വരുന്നുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ള ഡേറ്റുകളെല്ലാം അല്ലെങ്കിൽ എക്സാമിനേഷൻസിന്റെ കാറ്റഗറികളെല്ലാം വന്നിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു PDF നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൽ സിലബസ് എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഈ സൈറ്റ് ലീവ് ചെയ്ത് പുതിയ സൈറ്റിലോട്ട് പോകണമെന്ന് ചോദിക്കും, അപ്പോൾ ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് നേരിട്ട് പോകുന്നത് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ മാർക്ക് എത്രയൊക്കെ കൊടുക്കുന്നുണ്ട് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ചരിത്രമാണ്. കണ്ടല്ലോ, ചരിത്രം 5 എന്ന് പറയുന്നുണ്ട്, ഹിസ്റ്ററി 5 പറയുന്നുണ്ട്. അതിനകത്ത് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത് കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറഞ്ഞിട്ട് കേരള ചരിത്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം, മധ്യകാല ഭാരതം ഉൾപ്പെടെയുള്ള ഇന്ത്യ ചരിത്രത്തിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം ഇതിനകത്ത് നമ്മുടെ ലോക ചരിത്രം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക, ലോക ചരിത്രവും ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, അങ്ങനെയുള്ള ലോക ചരിത്രം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രത്തിന് നിലവിലെ 5 കണ്ടല്ലോ, 5 നമ്മുടെ ജിയോഗ്രഫിക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക, 5 ജിയോഗ്രഫിക്ക് ഉണ്ട്. ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം വരും, കേരള ഭൂമിശാസ്ത്രം വരും, അതുപോലെ തന്നെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രം എന്ത് ചെയ്യേണ്ടി വരും, പ്ലസ് ടു ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ പൊതുഭരണം എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, അതിനകത്ത് 5 സവിശേഷതകളും പ്രവർത്തന രീതിയും, ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണ്, സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവർണൻസ്, വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും, ലോക്പാല, ലോകായുക്ത, അങ്ങനെയുള്ള എല്ലാ പോർഷനും വരുന്ന നമ്മുടെ എന്താണ് പൊതുഭരണം നിങ്ങൾ പഠിക്കേണ്ടി വരും. 5 പൊതുഭരണത്തിനകത്ത് നിന്ന് ഉണ്ടാകും. പിന്നെയുള്ളത് എക്കണോമിക്സ് ആണ് അല്ലേ, എക്കണോമിക്സിന് 5 ഉണ്ട്. സമ്പദ് വ്യവസ്ഥ, ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, എക്കണോമിക്സിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകൾ ഇനി ഉണ്ടാകും.
കേട്ടോ. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിന്റെ പോർഷനിൽ നിന്ന് 5 മാർക്കിന് ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്ക് ഉറപ്പാണ്, പഠിച്ചിട്ട് മാത്രമേ പോകാവൂ. പിന്നെ ബയോളജി, സയൻസിൽ നിന്ന് വരുമ്പം ബയോളജിക്ക് 5 മാർക്ക് ഉണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 5 മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ കമ്പ്യൂട്ടർ സയൻസ് IT നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രിലിംസിന് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. IT നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, ഇന്റർനെറ്റ് എന്താണ്, അതുപോലെ തന്നെ സൈബർ ക്രൈം, സൈബർ ലോ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഇൻ കേരള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നത് കല വരുന്നുണ്ട്, കായികം വരുന്നുണ്ട്, അതുപോലെ തന്നെ സാഹിത്യം വരുന്നുണ്ട്, സംസ്കാരം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കറണ്ട് അഫെയർ, കറണ്ട് അഫെയറിന് നമുക്ക് 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരിത്തമാറ്റിക് സയൻസ് അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമാറ്റിക് മെന്റൽ എബിലിറ്റിക്ക് ആയിട്ട് 20 മാർക്കുണ്ട്. മാത്സിന് 20 മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത്, മാത്സിന് 20 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷിനും 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളത്തിനും 5 മാർക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. മലയാളത്തിന് 10 മാർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മലയാളം നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു PDF എടുത്ത ശേഷം അതിനകത്ത് നിങ്ങൾ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അവിടെ സിലബസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസും ഇതിനകത്ത് കിട്ടും. ഈ രണ്ട് സിലബസും തമ്മിൽ വലിയ വ്യത്യാസം കാണാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എക്കണോമിക്സ് വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്, IT വരുന്നുണ്ട്, പിന്നെ കലാകായികം വരുന്നുണ്ട്, കറണ്ട് അഫെയർ. ഏകദേശം സിലബസ് രണ്ടും, ഏകദേശം അല്ല, സിലബസ് രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസം വരുന്നില്ല. മെയിൻസിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇനി ടോപ്പിക് വൈസ് വ്യത്യാസങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. 8:30 നമ്മുടെ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുക, അപ്പോൾ ആ ക്ലാസ്സുകളോട് കാണുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.